സഫലായനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പം ബീഹാറിലെ ബിസ്വിയിലാണ്, മർക്കസിൻ്റെ കീഴിലുള്ള സ്ഥാപനത്തിലാണുള്ളത്. സുഹൈർ നോറാനി ഉസ്താദിൻ്റെ കൂടെ യാത്ര വീണ്ടും തുടരുകയാണ്. ഇദ്ദേഹം നമ്മെ ക്ഷണിക്കുന്നത് ഇവിടെ അടുത്തൊരു പള്ളിയിലേക്കാണ്. ചെറിയൊരു പള്ളിയുണ്ട്, അത് പുതുക്കിപ്പണിയണം, അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉസ്താദിനെ ക്ഷണിക്കണം. അങ്ങനെ ഞങ്ങൾ ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ആ സ്ഥാപനത്തിൻ്റെ ചുറ്റുഭാഗത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടുകളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി, നമുക്ക് എത്ര എത്ര സൗകര്യങ്ങളുണ്ട് ഇവിടെ. ചെറിയ മുളകൾ കൊണ്ടുണ്ടാക്കിയ കൂരകൾ, അതിന് മുകളിൽ മണ്ണ് തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം അവരുടെ കന്നുകാലികളൊക്കെ വീടിൻ്റെ മുറ്റത്താണ്. നമ്മുടെ കാർപോർച്ചിൻ്റെ സൈഡിൽ അവരുടെ കന്നുകാലികളാണ്. അതിൻ്റെ കാഷ്ടങ്ങളും കാര്യങ്ങളും, വൈക്കോലുകൾ, ഇങ്ങനെ വൃത്തിഹീനമായൊരു സ്ഥലത്ത് ഒരു അന്തരീക്ഷത്തിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇതേ കഴിയുള്ളൂ, നമ്മുടെ പോലെ വലിയ ബിൽഡിങ് കെട്ടാനും വലിയ വീട് കെട്ടാനും അതിന് മതിൽ കെട്ടാനും അതിന് ചുറ്റുഭാഗത്ത് ചെടികൾ കുഴിച്ചിടാനൊക്കെ ഉള്ള സാമ്പത്തികമായിട്ടുള്ള കഴിവൊന്നും ഇവർക്കില്ല. അപ്പോൾ ഇവരുടെ സന്തോഷം ഇതിൽ കണ്ടെത്തുന്നുണ്ട് എന്നത് വേറൊരു ഒരു സത്യം. നമുക്ക് എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല എന്നത് മറ്റൊരു വിഷയം. അപ്പം ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയൊരു സമാധാനമാണ് ഒരർത്ഥത്തിൽ. നമുക്ക് ഇതിലേറെയൊക്കെ അള്ളാഹു തന്നിട്ടുണ്ടല്ലോ എന്ന്. അതോടൊപ്പം വലിയ കഷ്ടത തോന്നുന്നുണ്ട് ഇവരുടെ അവസ്ഥ കാണുമ്പം. ഏതായാലും നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്നത് വിദ്യാഭ്യാസം കൊടുക്കുക എന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ശാശ്വത പരിഹാരമായിട്ട് അതിനെ കാണാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് സുഹൈർ നോറാൻ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ആയുസ് മാറ്റിവെച്ചിട്ട് രാപ്പകലുകളില്ലാതെ അധ്വാനിക്കുന്നത്. അങ്ങനെ ഈ നാട്ടിലൊരു പ്രമാണിയുടെ അല്ലെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസമുള്ള ഒരാളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവരുമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കണം, ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കണം, അവരെയും ഇതിലേക്ക് താല്പര്യം എടുപ്പിക്കണം. ഇങ്ങനെ ഉസ്താദിൻ്റെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ് ഇതുപോലത്തെ ആളുകളെ കാണുക, അവർക്ക് ഇത് ബോധ്യപ്പെടുത്തുക, സ്ഥാപനം ഉണ്ടാക്കുക, കുട്ടികളതിലേക്ക് ചേർക്കുക എന്നതൊക്കെ. പണ്ട് ഞങ്ങളവിടെ ഒരു വീടിൻ്റെ സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവരുടെ സംസാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. മതം, രാഷ്ട്രീയം, ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ, കേരളത്തിലെ ആളുകളുടെ മേന്മ, ഇതൊക്കെ ഇവർ ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഇവർക്കൊക്കെ എങ്ങനെ ഇതിനെ സ്ഥാപനം നടത്തണം എന്നും ഇതിൻ്റെ സാധ്യത എന്താണെന്നും ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിൻ്റെ സാധ്യത എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു പള്ളിയൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ കാറ് നിർത്തിയതിൻ്റെ അപ്പുറത്ത് കുട്ടികൾ, ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊത്തക്കല്ല് എന്ന് പറയും, അങ്ങനെ ഒരു കളി കളിക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ, നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും. ആ കളി ഇവിടെയുണ്ട്. എന്നെ കണ്ടപ്പം കളി നിർത്തിയിട്ട് എൻ്റെ ക്യാമറയിലേക്കായ അവരുടെ ശ്രദ്ധ. അങ്ങനെ അവരുമായിട്ടുള്ള ചർച്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി പള്ളി കാണാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, അവർ നമ്മൾ ക്ഷണിച്ചിട്ടുള്ളതൊരു പള്ളി കാണാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ആ പള്ളി പുതുക്കി പണിയണം, അതിന് വേണ്ടിയിട്ടാണ് ഉസ്താദിനെ കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഉസ്താദ് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ ഇനി അടുത്ത ലക്ഷ്യസ്ഥലത്തേക്ക് പോകുന്നത്. വഴിയരികിൽ വ്യത്യസ്തമായ പലഹാരങ്ങൾ, ഇവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കാണാൻ കഴിയും. മധുരം ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. ഗ്രാമങ്ങളും നഗരങ്ങളും പിന്നിലാക്കി യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ആ സ്ഥലത്തെത്തിയിരിക്കുകയാണ്, പള്ളി കാണേണ്ട സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ഉസ്താദിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഉസ്താദുമായിട്ട് സംസാരിക്കാനും ഇവിടെ പള്ളിയുടെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ഒരുപാട് ആളുകൾ, ഇവിടുത്തെ പ്രാദേശിക വാസികൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇത് ഒരു സിറ്റിയുടെ കുറച്ചപ്പുറത്തൊരു പാടത്താണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ വിശ്വാസികൾ ഉസ്താദിനെ ആനയിച്ച് കൊണ്ടുപോയിട്ട് പള്ളി കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് പള്ളി. നമുക്ക് കണ്ടാൽ തന്നെ കഷ്ടം തോന്നും, നമ്മുടെ നാട്ടിൽ ഇപ്പം ഇങ്ങനത്തെ പള്ളിയൊക്കെ ഉണ്ടാവുമോ? ഇല്ല. ഒരു സ്പീക്കറും അതുപോലെ തന്നെ മുള കൊണ്ടുണ്ടാക്കിയ ചുമരുകളും ഉള്ളിൽ മണ്ണുകൊണ്ട് പതിച്ച ചുമരുകളൊക്കെയാണ് ഉള്ളത്. ഒരു മഴ പെയ്താൽ ഉള്ളിലേക്ക് വെള്ളം വരുന്ന കയറി വരുന്ന സാഹചര്യമാണുള്ളത്. ചുറ്റുഭാഗം പാടാണ് കേട്ടോ, പാടത്തിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും, അവിടെ നനവ് കണ്ടോ, മണ്ണാണ് അടിയിൽ. ചുമരുണ്ടാക്കിയിട്ടുള്ളത് മുള കൊണ്ടാണ്, മുള കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് തേച്ചതാണ് ഇവിടുത്തെ പള്ളി. Now we are standing in a masjid. That location is near Bacharpur and the chowk that is connected with the city, big city. But here Muslim persons are many people are living here, but they are not comfortable to build a mosque. So that's why in temporary base we have established this mosque, but people of this location, they are not
they cannot afford money for the Pakka Masjid. So that's why we are extremely need for this Masjid. നിസ്കാരം കഴിഞ്ഞ് ഇവർ ഉസ്താദുമായിട്ട് സംസാരിക്കുകയാണ്. ഈ ബീഹാരികൾ ഇവിടുത്തെ പള്ളിയുടെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇവിടെ ഒരു പട്ടണത്തിന് കുറച്ച് ഉപ്പുറത്തായിട്ടാണ് ഈ ഒരു സ്ഥലമുള്ളത്. ഒരുപാട് ആളുകൾ നിസ്കരിക്കാൻ വരുന്ന ആക്സസ് ഉള്ള ഒരു സ്ഥലമാണ് എന്നൊക്കെ പറയുകയാണ്. അതോടൊപ്പം ജുമാക്ക് പോകണമെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് പോകണം, ഒരുപാട് കിലോമീറ്റർ താണ്ടിയിട്ട് പോകണം. ഇവിടെ ജുമാ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് ആൾക്കത് സൗകര്യമാകും. ഇതൊരു ഒരു പട്ടണത്തിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ വലിയൊരു പട്ടണമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടുള്ളൊരു സ്ഥലമാണുള്ളത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പം ഇവരുടെയൊക്കെ മനസ്സിലുള്ളത് ഇവിടെ ഒരു പുതിയൊരു പള്ളി വരും എന്നതാണ്. ഉസ്താദിൻ്റെ കീഴിൽ ഒരുപാട് പള്ളികൾ ബീഹാറിലും വെസ്റ്റ് ബംഗാളിലൊക്കെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് നിസ്വാർത്ഥരായ പ്രവർത്തകരുടെ സംഭാവന കൊണ്ടും സഹായം കൊണ്ടുമാണ്. ഇൻഷാല്ലാ നിങ്ങളുടെ ഇനിയുള്ള സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം, പള്ളികൾ ഉണ്ടാക്കണം, മദ്രസകൾ ഉണ്ടാക്കണം. ഇങ്ങനെ സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ കേരളത്തിന് പുറത്ത് നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്ന് ഈ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇത്തരം ഹട്ടുകൾ വൈകുന്നേരമായാൽ നിരന്തരം കാണാൻ കഴിയുന്നതാണ്. ഒരുപാട് പച്ചക്കറികൾ, ബേക്കറികൾ, ഇങ്ങനെ മാർക്കറ്റിൽ ലഭിക്കുന്ന എല്ലാം ഇവിടെ ലഭിക്കും. അവരുടെ വിഭവങ്ങൾ കൊണ്ടുവന്ന് മാർക്കറ്റിൽ വെക്കുന്നു, അത് വ്യത്യസ്തമായ ആളുകൾ വാങ്ങുന്നു, വാങ്ങുന്നവർ മറ്റ് വിഭവങ്ങൾ കൊണ്ടുവരുന്നു. ഇങ്ങനെ വലിയ രസകരമായ ഹട്ടുകൾ കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, മർക്കസിന് കീഴിൽ, തൊയ്ബ ഗാർഡൻ്റെ കീഴിൽ സുഹൈർ നൂറാനി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് പുറത്ത്. നമ്മൾ കേരളത്തിനകത്ത് ഒരു സ്ഥാപനം നടത്തുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം പ്രയാസങ്ങൾ നേരിടാറുണ്ട് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഇത് കേരളത്തിന് പുറത്താകുമ്പോൾ അതിന് എത്രത്തോളം സാമ്പത്തികമായിട്ടും മറ്റു പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ഏകദേശം 100,000 ആളുകൾ കാണാറുണ്ട്. അങ്ങനെ 100,000-ൽ നിന്നൊരു 10,000 ആളുകൾ തീരുമാനിക്കുകയാണ് എന്നാൽ കഴിയുന്ന സഹായം ഈ സ്ഥാപനത്തിന് തൊയ്ബ ഗാർഡന് വേണ്ടി ചെയ്യുമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറും എന്ന് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ തൊയ്ബ ഗാർഡൻ്റെ അക്കൗണ്ട് നമ്പർ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അതിലേക്ക് നിങ്ങളാൽ കഴിയുന്നൊരു സഹായം, അത് എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം, ഇനി ഒരാൾക്ക് കുറച്ച് ചെയ്യാൻ കഴിയുമെങ്കിൽ അതെങ്കിലും ഈ സ്ഥാപനത്തെ ചെയ്ത് സഹായിക്കുക ഇൻഷാല്ലാ. അതോടൊപ്പം ജോലിയുള്ളവരൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ വിദേശത്തൊക്കെ അത്യാവശ്യം സാലറിയൊക്കെ ഉള്ള ജോലിയുള്ളവരൊക്കെ ഉണ്ടാവും, ഒരു 10,000 ആളുകളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പം അവർ തീരുമാനിക്കുകയാണ് എല്ലാ മാസവും എനിക്കൊരു 100 രൂപ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഇടാൻ കഴിയും എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തിലെ സ്റ്റാഫ് അംഗങ്ങൾക്ക് സാലറി കൊടുക്കാനുള്ളതെങ്കിലും പിന്നെ ഉസ്താദ് ആലോചിക്കേണ്ടി വരില്ല എന്നൊരു സത്യമാണ്. അപ്പം അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ അതും വലിയൊരു വിപ്ലവമായിട്ട് മാറും ഇൻഷാല്ലാ. അള്ളാഹു എല്ലാം കബൂലാക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയാണ് പിന്നെ സ്ഥാപനത്തിന് വേണ്ടത്. എല്ലാവരും ഈ ഒരു സ്ഥാപനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇൻഷാല്ലാ. മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.